ഇന്ന് രാവിലെ സുഹൃത്തുക്കളുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്താണ് ഒരു സുഹൃത്തിൻ്റെ സ്റ്റാറ്റസിൽ ഇങ്ങനെ കാണാൻ സാധിച്ചത് അതായത് അർജൻറ്റീന മൂന്ന് ഫ്രാൻസ് മൂന്ന് കണ്ണൂർ മൂന്ന് എന്നുകൂടി കണ്ടപ്പോൾ ഒരു സംശയം തോന്നുകയും അടുത്ത സ്റ്റാറ്റസ് കൂടി പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചത് അതൊരു ട്രോൾ ആണെന്ന് മനസ്സിലായി മാത്രമല്ല ഇന്നലെ ഫിഫ വേൾഡ് കപ്പിൻ്റെ കുട്ടിക്കലാശും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് വളരെയേറെ പ്രതാപകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പിറ്റേ ദിവസം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത് അതായത് കണ്ണൂരിൽ ലോകകപ്പ് വിജയകോശത്തിനോടെ ഉണ്ടാവുകയും അതിൽ മൂന്ന് പേർക്ക് വെട്ടേറ്റുകയും ചെയ്തു അതുപോലെ തന്നെ അതിലൊരാളുടെ നില കുറച്ച് ഗുരുതരമാണ് എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കാനും കഴിഞ്ഞത് അതുപോലെ തന്നെ തലശ്ശേരിയിൽ മറ്റൊരു വാർത്ത കേൾക്കാനിടയായി വഴിതടഞ്ഞ ഫാൻസുകാരെ നീക്കുന്ന സമയത്ത് പോലീസുകാരെ അവർ കൈകാര്യം ചെയ്ത ഒരു മറ്റൊരു വാർത്ത സമാനമായ മറ്റൊരു വാർത്തയും കേൾക്കാനിടയായി അതുപോലെ തന്നെ മറ്റൊരു വാർത്ത വയനാട് വയനാട് പടക്കം പൊട്ടിച്ച് ഫാൻസുകാറിനിൽ പടക്കം പൊടിക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിൻ്റെ കൈപ്പത്തി ചതഞ്ചു പോകുന്ന കൈപ്പത്തി ആകെ അടങ്ങറായി ഒരു സംഭവം കൂടി കേൾക്കാൻ കഴിയുണ്ടായി അപ്പോൾ ഈ സമയത്തൊക്കെ ഓർമ്മ വന്നത് മനസ്സിൽ ഓർമ്മ വന്ന വ്യക്തി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നാസർവേസി കൂടുത്തായും അതുപോലെ തന്നെ സമസ്ത കേരള ജമീയത്തിലുള്ളമയും കൂടിയാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നതിൻ്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട നാസർവേസി കൂടുത്തായി അടക്കമുള്ള സമസ്തയുടെ നേതാക്കന്മാർ ആരാധന രൂപ ഇടങ്ങറാകുന്ന രൂപത്തിലേക്ക് വരാൻ പാടില്ല കളിയിൽ അമിതാവേശമുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ട്രോളിയ മീഡിയകളും അതുപോലെ തന്നെ സമൂഹവും ഇന്ന് മനസ്സിലാക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ആ രൂപത്തിൽ പറയാനുള്ള കാരണമെന്ന് മനസ്സിലാക്കുന്നുണ്ടാവും കാരണം ഇത്രത്തോളം സംഭവ ഒരുപാട് അക്രമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായത് പറയപ്പെട്ടതുപോലെ താരാധനയും അതുപോലെ തന്നെ കളയോടുള്ള ആരാധനയും അമിതാവശ്യവും കൂടിയതുകൊണ്ട് മാത്രം തന്നെയാണ് അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള രീതി മനസ്സിലാക്കാതെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സമൂഹം പോലും ഇതിനെ ട്രോൾ ചെയ്യ ഒരു അവസരമായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നത് ലോകകപ്പ് നടന്നതിന് ശേഷമുള്ള പല സംഭവ വികാസങ്ങളിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് അതിൽ ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ എന്തെങ്കിലും പറയുന്ന സമയത്ത് അതിനെ വിമർശനാത്മകമായി കാണാതെ അത് ഉൾക്കൊള്ളാൻ അള്ളാഹു സുബ്ഹാനു താലം നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ആർബലായാല മീൻ